രാഷ്ട്രീയം പറയുന്നതും രാഷ്ട്രീയം കേൾക്കുന്നതും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ചില സമയത്ത് എന്താ പ്രശ്നം എന്ന് പറയാം, നമ്മുടെ പ്രൊഫൈലിലോട്ടൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ രാഷ്ട്രീയ പോസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ വേണ്ടാന്ന് വിചാരിച്ചാലും ഇഷ്ടംപോലെ അത് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം വന്നൊരു പോസ്റ്റാണ്, നമ്മൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയോ, അദ്ദേഹം ഒരു സിവിൽ സർവീസ് കഴിഞ്ഞ ഒരാളാണ്, ഒരുപാട് മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണിക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ്. അരവിന്ദ് കെജ്രിവാൾ എന്നറിയപ്പെടുന്ന ഡൽഹിയിലെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഒരു കമൻറ്റ് ഞാൻ ആലോചിക്കുകയാണ്, ജനങ്ങളെ പൊട്ടനാക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയം നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നുണ്ട്. അത് വളരെ വൃത്തികെട്ടതാണ്. ജാതിൻ്റെയും മതത്തിൻ്റെയും മറ്റുള്ളവരെ സോപ്പടിക്കാൻ, ഒരുപാട് അടിമകളെ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ അടുക്ക് അദ്ദേഹം പറഞ്ഞൊരു ശുദ്ധ മണ്ടത്തരം, ഒരു മതവിഭാഗത്തെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു മണ്ടത്തരം ബോധിപ്പിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ലൈവ് പറയുന്നത്. കാരണം എന്താ അറിയോ, നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഈ ലോജിക് ബ്രെയിന് ഉയർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളാണ് ഒരു സിവിൽ സർവീസൊക്കെ കിട്ടുന്ന വ്യക്തി എന്ന് നമുക്കറിയാം. അവർക്ക് യുക്തമായി ചെയ്യാം. പക്ഷേ ഇതൊരു തീരെ യുക്തിയില്ലാത്തൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇന്തോനേഷ്യൻ കറൻസിയിലൊക്കെ നമ്മളുടെ അവരുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവരുടെ ഒരു ട്രഡീഷൻ അനുസരിച്ച് അവർ നിലനിർത്തി പോരുന്ന ഒരുപാട് കറൻസിയിലുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ദേവതകളുടെയും ഇന്ത്യൻ ദൈവങ്ങളുടെയും ചിത്രമാണ്. ഇതിനെ മുഴുവൻ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയത്. ഇന്ത്യ നിങ്ങൾ കണ്ടില്ലേ അവിടുത്തെ കറൻസിയിലുള്ളതുപോലെ ഇന്ത്യയിലും വരുത്തണമെന്ന്. അപ്പം എന്നൊരു ലോജിക്കുള്ളൊരു മനുഷ്യന് പറയാൻ പറ്റുന്നൊരു പ്രസ്താവനയാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്തോനേഷ്യൻ കറൻസിൻ്റെ മൂല്യം എത്രയാണ്? ആകെ ഇടിഞ്ഞ് 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 കഴിഞ്ഞ് എവിടെയോ കിടക്കുന്നൊരു ഒരു കറൻസിയാണ് ഇന്തോനേഷ്യൻ്റെത്. 5 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 1000 ഇന്തോനേഷ്യൻ കറൻസി കിട്ടും. നിങ്ങളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ 50,000 ഒക്കെ കൊടുക്കണം. അത്രയ്ക്ക് ഇടിഞ്ഞ് തരിപ്പണമായിട്ടുള്ളൊരു കറൻസിയാണ് ഇന്തോനേഷ്യൻ്റെത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, കുറച്ചൊക്കെ ലോജിക്ക് ചിന്തിക്കുന്ന മനുഷ്യന്മാർ എങ്ങനെയാണ് അത് ചിന്തിക്കുക? ഇത് കണ്ടില്ലേ, ഈ മൂല്യത്തിൻ്റെ പണം കണ്ടോ, ഇത്ര കിടിഞ്ഞൊരു പണമാണ് എന്നാലോചിച്ച് എൻ്റെ മൈൻഡിൽ കഥ ചിന്ത ഉദിച്ചത്. ഈ ജനങ്ങളെ പൊട്ടനാക്കാൻ വേണ്ടി 2 ബോട്ടിന് വേണ്ടി എന്തും പറയാമെന്നാ. ഇപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ഇന്ത്യൻ ദേവതമാരുടെ ഫോട്ടോ ദേവങ്ങളുടെ ഫോട്ടോ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, അത് വരികയാണെങ്കിൽ വരട്ടെ. കാരണം നമ്മൾ ഇന്ത്യൻ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ ആ കറൻസിയിൽ ഈ പണം വന്നതുകൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉയരും എന്നുള്ളൊരു പ്രസ്താവന ആൾക്കാരെ സോപ്പടിക്കാൻ വേണ്ടി വരുമ്പം നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ആയിട്ട് പറയുന്നത് ഇന്തോനേഷ്യൻ്റെ പൊളിഞ്ഞ് താറുമാറായിട്ടുള്ള കറൻസിയും. ഇതുപോലുള്ള ഉദാഹരണങ്ങളൊക്കെ നിരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആൾക്കാരെഴുന്ന് 2 ബോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ഒരവസ്ഥയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത്. ഇത് വിശ്വസിക്കാനും പൊട്ടന്മാരെ പോലെ കുറേ മനുഷ്യന്മാരും ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ കറൻസി വാല്യുബിൾ ആവണമെങ്കിൽ ഇന്ത്യയിൽ ഓരോ ജനങ്ങളും തീരുമാനിക്കണം. നാടിന് വേണ്ടി അധ്വാനിക്കുന്ന ശീലം ഉണ്ടാവണം. ഗവൺമെൻറ് തലത്തിൽ നിന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാവണം. വെറും ഒരു ഈ കപട രാഷ്ട്രീയത്തിലും മറ്റും മറച്ചു വെക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത് ഒഴിവാക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. രാഷ്ട്രീയക്കാരെ തന്നെ ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയക്കാരെ നിമിഷ നേരങ്ങൾ ചെറിയൊരു 5 പൈസ മോഷിച്ചാൽ പോകണം, ഒഴിവാക്കി വിടണവരൊക്കെ പാർട്ടികളിൽ നിന്നൊക്കെ ഒഴിവാക്കണം. അതിനെ തന്നെ കള്ളന്മാരെ വഹിക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം തന്നെ ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കാരണമായിട്ട് മാറുന്നൊരവസ്ഥയാണ്. വാക്കുകൊണ്ട് കള്ളത്തരങ്ങൾ പറയുക, പ്രവൃത്തി കൊണ്ട് കള്ളത്തരങ്ങൾ, ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് വോട്ടുകൾ ഉണ്ടാക്കുക, ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത് പണം പല പേരിലും ഫണ്ടുകൾ ഇങ്ങനെ എഴുതിയെടുക്കുക, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നമ്മുടെ ഫണ്ട് ഇങ്ങനെ എഴുതിയെടുക്കുക, അങ്ങോട്ട് പോകാനുള്ള പൈസ ചിലവ്, ഇങ്ങോട്ട് പോകാനുള്ള പൈസ ചിലവ്, ഇതൊക്കെ കള്ളത്തരാണ്, മുറിച്ച കള്ളന്മാർ. എന്നിട്ട് അതിന് അഴിമതി അഴിമതി എന്നൊരു പേര്, അഴിമതിയല്ല കളവ്. ഒരു 5 പൈസ അന്യായമായി എടുക്കുകയാണെങ്കിൽ പോലും, 5 പൈസ ആണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള പണിഷ്മെൻ്റ് കൊടുക്കുക, അവിടെ തരണം. ചില ആൾക്കാർക്കൊക്കെ ഒരു ഇപ്പോൾ നമുക്കറിയാം പാർട്ടി മാറുന്നൊരു ട്രെൻഡാണെന്ന്. എന്തിനിപ്പോൾ ഒരു പാർട്ടി മാറുന്നേ? അധികാരമുള്ളവൻ്റെ അടുത്ത് നിന്നിട്ടേ കാര്യമുള്ളൂ. അവിടുന്ന് പൈസ നിങ്ങൾ വിചാരിക്കണ്ടോ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് മാറുന്നത്? ഒക്കെ മാറുന്നത് കക്കാൻ ഇവിടെ പോയാലേ ഇപ്പോൾ അവസരമുള്ളൂ, ഇവിടെ ഫണ്ടുള്ളൂ, ഫണ്ടുള്ളിടത്ത് നല്ല കക്കാൻ പറ്റുള്ളൂ, അതിനായി മാറുന്നത്. നമ്മൾ നോക്കണം, നമ്മൾ എന്തൊരു വിവാദ വിഷയത്തിൽ ആൾക്കാർ ഇടുകയാണെങ്കിലും ഇവരുടെ ഓരോ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കണം. ഇന്ത്യൻ കറൻസിയിൽ ഇന്ത്യൻ ദേവതകളുടെയും ദൈവങ്ങളുടെയും ഫോട്ടോ വന്നാൽ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അത് ഒരു കറൻസിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവം മാത്രമാണ്. പക്ഷേ അത് വന്നതുകൊണ്ട് ഒന്നും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ തീരുമാനിക്കരുത്. ഇത് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോ പൗരൻ തൊട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉന്നതിയിൽ എത്തിക്കാനുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവുകയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ നാടിനെ നല്ല ശക്തമായി നിൽക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. അത് പറയാനാണ് ഞാൻ ഈ ഒരു
ലൈവ് ഉപയോഗപ്പെടുത്തിയത്. അല്ലാണ്ട് രാഷ്ട്രീയം പറയാനോ വ്യക്തിഹത്യകൾ നൽകാനോ ഒന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മളിപ്പോൾ ഒരുപാട് വിവാദ വിഷയങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗവർണറുടെ വിവാദ വിഷയങ്ങൾ, ഇത് ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പം നോക്കുക, നമ്മൾ അവരൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയം, അവരൊക്കെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ മാറി, എന്തിനായിരിക്കും ഇവർ രാഷ്ട്രീയ പാർട്ടി മാറിയത്, എന്തൊരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയം മാറിയത്, ഇവിടുന്ന് അധികാരം കിട്ടാത്തത് കൊണ്ട് എടുത്ത് ചാടിയതാണോ, ഒക്കെ കളവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത്. കള്ളത്തരം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, പല പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന അതിന് വേണ്ടിയായിരിക്കും, വോട്ട് ബാങ്ക് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കോപ്രായങ്ങളായിരിക്കും. നമ്മൾ അതൊന്നും വീണു പോകരുത്. നമുക്ക് രാഷ്ട്രീയ പാർട്ടിയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ അത്തരം പ്രസ്താവനകളൊന്നും വിട്ട് വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.